ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന ചോറും ആട്ടപ്പൊടിയും കൊണ്ട് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനെടുത്തത് ഒരു കപ്പ് ചോറാണ്. ഇത് ബസ്മതി റൈസാണ് കേട്ടോ. ബസ്മതി റൈസിൻ്റെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരയണമെന്നില്ല, ഒന്ന് തരിതരി ആയിട്ടുള്ള അങ്ങനെ അരച്ചെടുക്കാം. ഇനി വലിയൊരു ബൗളിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്ത സവാള. പിന്നെ ഇതാ തക്കാളി ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ തക്കാളി, 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, 2 ടേബിൾ സ്പൂണോളം മല്ലിയില. മല്ലിയിലേൻ്റെ ഫ്ലേവർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതാ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്. പിന്നെ ഇതാ പാകത്തിനുള്ള ഉപ്പ്, അതും 1/2 ടീസ്പൂണാണ് കേട്ടോ. നമ്മൾ ചോറിൽ ഉപ്പിട്ടതുകൊണ്ട് ഒരുപാട് ഉപ്പ് ഇടണ്ട, അത് 1/2 ടീസ്പൂൺ ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന ചോറും ഉണ്ടാകുന്ന ഇതുണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൽ ഉപയോഗിച്ച നെയ്യിൻ്റെ ഒക്കെ ഫ്ലേവർ ഇതിൽ നല്ലോണം ഉണ്ട്. നമ്മൾ ഇത് മിക്സാക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് വരാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ എടുത്ത് വെച്ച കൊതുമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾക്ക് എത്രമാത്രം തിക്കായിട്ട് വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ടില്ല, ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കുഴച്ച് വെച്ച ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് 4 പീസോളം ആക്കിയിട്ടുണ്ട്, 4 ബോളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കാം. പരത്താനായിട്ട് ഞാനിതാ ചപ്പാത്തി പലകയിൽ കുറച്ച് ഇത് പൊടിയാണ് ചേർത്തിട്ടുള്ളത്, പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ടതിന് ശേഷം നമ്മളിത് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ കോല് കൊണ്ട് പരത്തുന്നതിനേക്കാളും കൈ കൊണ്ട് പരത്തുന്നതായിരിക്കും ഒന്നുകൂടെ നല്ല എളുപ്പത്തിലാവുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് തിന്നാക്കി പരത്തുന്നില്ല, കുറച്ചൊന്ന് തടിയാക്കിയിട്ട് തന്നെയാണ് പരത്തുന്നത്. അപ്പോൾ അത് പൊട്ടാതെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ പരത്തി കഴിഞ്ഞ ശേഷം ഇതിലുള്ള പൊടിയൊന്ന് തട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിന് വേറെ കറീൻ്റെ ആവശ്യമില്ല, നമുക്കിത് ഇങ്ങനെ കഴിക്കാൻ പറ്റും. വെജിറ്റബിൾസും ആ ഒരു നെയ്യിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് ചൂടായ ഒരു പാനിലേക്ക് ഇട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കുന്ന സമയത്ത് കുറച്ചൊന്ന് നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇതിന് നമുക്ക് വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചു വിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നവരെ ചുട്ടെടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കൂട്ടുകാരെ. ഇനി അടുത്ത കിടിലൻ റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.